എപ്പിസോഡിന്റെ തുടക്കത്തിൽ കിച്ചണിൽ എന്തോ പാകം ചെയ്ത് നിൽക്കുന്ന ടിയാൻജിനിന് അരികിൽ വരികയാണ് കെന്നി. പെട്ടെന്നാണ് അവിടെ ചുവരിലിരുന്ന ടെലിഫോൺ റിംഗ് ചെയ്യുന്നത് അവർ കേൾക്കുന്നത്. ഫോൺ റിംഗ് ആവുന്നത് കേട്ട് തങ്ങളുടെ കാതുകളെ വിശ്വസിക്കാനാവാതെ നിന്നു പോവുകയാണ് കെന്നിയും അമ്മയും. ഒടുവിൽ എന്താണെങ്കിലും വളരെ ആശങ്കയോടെ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കെന്നി. അതോടെ മറുവശത്ത് നിന്ന് അവർ അതിനെ സ്പർശിച്ചു, അവർ അതിനെ തകർത്തു, അവർ മോഷ്ടിച്ചു. ഇവിടെയുള്ള ആരും സ്വതന്ത്രമല്ല. നിങ്ങൾ ആ മ്യൂസിക് നിർത്തിയില്ലെങ്കിൽ മൂന്ന് പേർക്കായി ഇതാവർ വരുന്നുണ്ട് എന്ന് മറുവശത്ത് നിന്ന് ആരോ എന്തൊക്കെയോ പിറുവിറുക്കുകയാണ്. അത് കേട്ട് ആരായത് എന്ന് പതറി തിരക്കി നിൽക്കുന്ന കെന്നി മറുവശത്ത് നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണെന്ന് കേട്ട് പെട്ടെന്ന് ആ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് അവിടെ ഇരുന്ന പാത്രത്തിൽ നിന്ന് ചീവീടുകളുടെ ഇരച്ചിൽ ശബ്ദം ഉയരുന്നത് അവർ കേൾക്കുന്നത്. അത് പോയി നോക്കുമ്പോൾ ആ പാത്രത്തിനുള്ളിൽ നൂറുകണക്കിന് ചീവീടുകൾ. പെട്ടെന്നാണ് അവിടെ ഒരു മ്യൂസിക് ബോക്സ് ഇരുന്ന് പ്ലേ ആവുന്നതും ചീവീടുകളിൽ ഒന്ന് കെന്നിയുടെ കയ്യിൽ കയറുന്നതും. അതിനെ തട്ടിവിടുന്ന കെന്നി ഞെട്ടി ഉണരുകയാണ്. അതെ, ഇത് കെന്നിയുടെ ഒരു ദുസ്വപ്നമായിരുന്നു. ബഹളം കേട്ട് വന്ന് കെന്നിയോട് കാര്യം തിരക്കുന്ന അമ്മയോട് ഞാൻ ഒരു ദുസ്വപ്നം കണ്ട് എന്ന് അറിയിച്ചു വിടുന്ന കെന്നി അപ്പോഴാണ് സ്വപ്നത്തിൽ ചീവീട് കടിച്ച് തന്റെ കയ്യിൽ ദേ റിയൽ ആയിട്ടും ഒരുപാട് വന്നിരിക്കുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവാതിരിക്കുകയാണ് കെന്നി. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ കാടിനുള്ളിൽ റാൻഡലിന്റെ ഡ്രോണുകൊണ്ട് ആന്റിന ഉയർത്താനുള്ള പരിപാടികളിലിരിക്കുകയാണ് ജിം. എന്നാൽ ഈ പ്രദേശത്ത് നടക്കുന്നതൊക്കെ ആരുടെയൊക്കെ പരീക്ഷണമാണെന്ന് ജിം പറയാൻ കാരണം എന്താണെന്ന് തിരക്കി നിൽക്കുന്ന റാൻഡലിനോട് ഈ പ്രദേശം തങ്ങളെ ഓരോരുത്തരെയും തങ്ങളല്ലാത്ത ഒന്നായി തീർക്കാൻ ശ്രമിക്കുകയാണെന്ന് തന്റെ മകനെ കൊല്ലാൻ നോക്കിയ സേറയെ ഉദാഹരണമായി പറഞ്ഞിരിക്കുകയാണ് ജിം. അതിനിടയിൽ ഇവർ ഡ്രോൺ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന്റണിയുടെ ഭാരം കാരണം ഒരു പരിധിയിൽ കൂടുതൽ അത് ഉയരുന്നുണ്ടായിരുന്നില്ല. ശേഷം നിങ്ങളിവിടെ കുടുങ്ങിയപ്പോ കാടിനുള്ളിലെ മോൺസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞതാരാ? ഇവിടെ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതാരാ എന്ന് തിരക്കുകയാണ് റാൻഡൽ. അതിന് ബോയ്, ഡോണ, ഫാദർ കാഡ്രി എന്നിരിക്കുകയാണ് ജിം. ഫാദറോ അതാരാ എന്നത് കേട്ട് റാൻഡൽ സംശയിക്കുമ്പോൾ കാഡ്രി ഒരു ദിവസം കോളനി ഹൗസിൽ മോൺസ്റ്റേഴ്സ് കയറി അന്ന് പുള്ളി കൊല്ലപ്പെട്ടു എന്നറിയിക്കുകയാണ് ജിം. അത് കേട്ട് നിങ്ങളത് കണ്ടോ എന്ന് തിരക്കുകയാണ് റാൻഡൽ. അതിന് ഈ സംഭവം നടക്കുമ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നു എന്നിരിക്കുകയാണ് ജിം. അതോടെ ഒരിക്കലെങ്കിലും ഇവിടെ ആരെങ്കിലും കൊല്ലപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കുകയാണ് റാൻഡൽ. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാതിരിക്കുന്ന ജിം ബ്രിക് പിന്നെ ടോം എന്ന് തനിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെ മോൺസ്റ്റേഴ്സ് കൊന്നത് പറയുകയാണ്. എന്നാൽ മോൺസ്റ്റേഴ്സ് കൊന്നോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടോ? ആ പിറ്റേ ദിവസം ഞാൻ അവരുടേതാണെന്ന പോലെ ബോഡി കണ്ടിരുന്നു, പക്ഷെ അത് സത്യമാണോന്ന് അടുത്തോട്ടെന്ന് നോക്കാനും പറ്റിയില്ല. നിങ്ങൾക്ക് അതുപോലെ ഇവിടെ എന്താ നടന്നെന്ന് ഉറപ്പുണ്ടോ എന്ന് ജിമ്മിനോട് റാൻഡൽ തിരക്കുമ്പോൾ മോൺസ്റ്റേഴ്സ് കൊല്ലുന്നത് താനും നേരിട്ട് കണ്ടിട്ടില്ലെന്നിരിക്കുന്ന ജിം. പക്ഷെ സേറ അവളുടെ സഹോദരൻ നേതനെ കൊന്നത് താൻ കണ്ടതാണെന്ന് അറിയിക്കുകയാണ്. അതിന് അവൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ? ഇതിന്റെ രണ്ട് സാധ്യതയുണ്ട്. ചിലപ്പോ വളരെ ദൂരത്തിൽ നിന്ന് അവർ സേറയെ നിയന്ത്രിച്ചിരിക്കാം, അവൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കൃത്യസമയത്ത് നേതൻ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ വരുന്നു എന്നുള്ളതൊക്കെ പ്ലാൻഡ് ആണെങ്കിലോ? നിങ്ങൾ കരുതുന്നതുപോലെ സേറ അത്ര തകർന്നിരിക്കുന്നു അല്ലെങ്കിലോ എന്ന് ഇതൊക്കെ തിരശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന ഒരു നാടകമാവാമെന്നും അതിൽ ഇവിടെയുള്ള പലരുടെയും പിന്തുണയുണ്ടെന്നും ജിമ്മിന് പുതിയൊരാശയം നൽകി നിൽക്കുകയാണ് റാൻഡൽ. ഈ സമയം ഷെരീഫ് സ്റ്റേഷനിൽ ബോർഡിനെ കാണാനെത്തിയ സേറ, എനിക്ക് കാട്ടിലേക്ക് തിരികെ പോകണം, ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം, ഞാൻ ബാഗ് പാക്ക് ചെയ്ത് താലിസ്മനായിട്ട് പൊക്കോളാം, ഇവിടെ ആളുകൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. എനിക്കിവിടെ ഒന്നുമില്ല, ഞാനിവിടെ ഉണ്ടായിരിക്കണമെന്ന് ആർക്കും ഇഷ്ടവുമല്ല. അവരുടെ ഭാഗത്ത് ശരിയുണ്ട്, എനിക്കിനിയും ആ ചർച്ചിനുള്ളിൽ അടച്ചിരിക്കാനാവില്ല എന്ന് താൻ കാടിനുള്ളിലേക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പോകുന്നു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് സേറ. സേറയെ സമാധാനിപ്പിക്കുകയാണ് ബോയ്. അതേസമയം കാടിനുള്ളിൽ മോൺസ്റ്റേഴ്സ് ഉറങ്ങുന്ന ടണലിന് മുൻപിൽ ജേഡുമായി വന്ന് നിൽക്കുകയാണ് തബിത. ആ ടണലിനുള്ളിൽ ജേഡ് കാണാറുള്ള വിയേഡ് സിമ്പിൾ ഉണ്ടെന്നും ആദ്യമായി ഇവിടെ വെച്ചാണ് താൻ ആ കുട്ടികളെ കണ്ടതെന്ന് നിൽക്കുമ്പോൾ അപ്പോ രാത്രി മോൺസ്റ്റേഴ്സ് ഇറങ്ങി വരുന്നതും ഇതിനുള്ളിൽ നിന്ന് അല്ലേന്ന് തിരക്കുന്ന ജേഡ്. ഇതെല്ലാം യാദൃച്ഛികമാവാൻ വഴിയില്ല, ഇവയ്ക്കെല്ലാം എന്തോ പരസ്പര ബന്ധമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം എന്ന് നിൽക്കുമ്പോഴാണ് വിക്ടറിനെ ഓർക്കുന്നത്. അതോടെ അപ്പോൾ ഈ സിമ്പിൾ വിക്ടർ കണ്ടായിരുന്നല്ലേ, നിങ്ങളുടെ കൂടെ അന്ന് വിക്ടർ ഉണ്ടായിരുന്നതല്ലേ, ഞാൻ അവനോട് അറിയാവുന്നതെല്ലാം പറയണമെന്ന് ആവശ്യപ്പെട്ടതാ, അവൻ ഈ സിമ്പിളിനെ പറ്റി അറിയാമായിരുന്നു എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ല എന്ന് വിക്ടറിന് വയലിൻ വായിച്ചു കൊടുത്തിട്ടും വിക്ടർ ഇത് പറയാതെ തന്നെ തേച്ചതോർത്ത് കലിപ്പാവുകയാണ് ജേഡ്. മറുവശത്ത് വിക്ടർ ഈദിനെ കാണാൻ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. വിക്ടറിനെ കണ്ട് ഈദിനെ വിളിക്കുന്ന ജൂലി മുൻപ് കോളനി ഹൗസിൽ മോൺസ്റ്റേഴ്സ് കയറിയ അന്നത്തെ സംഭവത്തിന് തന്നെ രക്ഷിച്ചതിൽ വിക്ടറിനോട് നന്ദിയും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് വരികയാണ് ഈദൻ. ഈദിനെ കണ്ട് ഈദന് ഒരു കോട്ട് ഗിഫ്റ്റായി നൽകുന്ന വിക്ടർ, ഉടനെ ഇവിടെ ശൈത്യകാലം വരും, അപ്പോ നിനക്കിത് വേണ്ടിവരും,
ഇത് എന്റെ ആയിരുന്നു, നിനക്ക് പാകമാവോന്ന് നോക്കിയേ എന്ന് നിൽക്കുമ്പോൾ ഈതൻ എന്ന തന്റെ പേര് എഴുതി ഒരു കുട്ടിയുടെ പടവും വരച്ച് അത് താനാണെന്ന പോലെ വിക്ടറിന് നൽകുകയാണ് ഈതൻ. ആ പടം കണ്ട് എനിക്ക് ഇത് വേണ്ട, കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ചിത്രങ്ങളായി വരയ്ക്കുന്നത് എന്ന് ഭയന്ന് വിക്ടർ ആ പടം വേണ്ടെന്ന് എതിർക്കുമ്പോൾ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാ എന്നെ മറന്നുപോവോ? നിങ്ങള് ഈ ചിത്രം വാങ്ങിയില്ല എങ്കിൽ ഈ കോട്ടും ഞാൻ വാങ്ങില്ല എന്ന് വിഷമത്തോടെ ആലോചിച്ച് പറഞ്ഞു നിൽക്കുകയാണ് ഈതൻ. അത് കേട്ട് ഈതന്റെ ആ സംസാരത്തെ തടയുകയാണ് വിക്ടർ. അങ്ങനെ ഒടുവിൽ എന്താണെങ്കിലും കോട്ടും വാങ്ങി തന്റെ ഡ്രോയിങ് വിക്ടറിനെ ഏൽപ്പിച്ചു ഈതൻ. അപ്പോഴേക്കും അവിടേക്ക് വന്ന ജൂലി ഈതിനെയും കൂട്ടി കെന്നിയുടെ അമ്മയുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. വിക്ടറിനെയും അവിടേക്ക് തങ്ങൾക്കൊപ്പം വരാൻ വിളിക്കുകയാണ് ഈതൻ. അതനുസരിച്ച് ഈതിനൊപ്പം പോവുകയാണ് വിക്ടർ. മറുവശത്ത് കോളനി ഹൗസിൽ എലിസിനെ കാണാൻ വന്ന് നിൽക്കുന്ന ബോയ്ഡ് എലിസിന്റെ മുഖത്തെ പതിവില്ലാത്ത സന്തോഷം കണ്ട് കാര്യം തിരക്കുമ്പോൾ, ഡാഡിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് നിൽക്കുകയാണ് എലിസ്. അതിനിടയിൽ അവിടേക്ക് ഇടിച്ചു കയറി വന്ന് ബോയ്ഡിനെ വിളിക്കുകയാണ് ഡോണ. അതോടെ താൻ പറയാൻ വന്ന കാര്യം പിന്നീട് സമാധാനത്തിൽ അറിയിക്കാമെന്ന് ബോയ്ഡിനെ അറിയിച്ചു വിടുകയാണ് എലിസ്. അങ്ങനെ ഡോണയ്ക്കൊപ്പം പോവുകയാണ് ബോയ്ഡ്. സേറയെ കൂടി കോളനി ഹൗസിൽ മറ്റുള്ളവർക്കൊപ്പം താമസിപ്പിക്കാൻ ബോയ്ഡ് ഡോണയോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കലിപ്പിലായിരുന്ന ഡോണ, സേറയുടെ ബോറടി മാറ്റുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെയുണ്ട്. ഈ വീട് നിറയെ ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപറ്റ ആളുകളുണ്ട്. അതിനിടയിൽ ഭ്രാന്ത് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരത്തിന് ബെഡ്റൂമിൽ അടച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാന്ന് തലേന്ന് രാത്രി ആ എൽജിൻ മുങ്ങിച്ചാവേണ്ടതായിരുന്നു എന്ന് കോളനി ഹൗസ് നിറയെ പ്രശ്നങ്ങളാണെന്ന് ബോയ്ഡിനെ അറിയിക്കുകയാണ് ഡോണ. അങ്ങനെ എൽജിന്റെ വിവരം അറിഞ്ഞ് എൽജിന് അരികിലേക്ക് വരുന്ന ബോയ്ഡ് തലേന്ന് സംഭവിച്ചതിനെ പറ്റി എൽജിനോട് തിരക്കുകയാണ്. അവിടെ നൂലുകൊണ്ട് എന്തോ നെയ്തിരിക്കുകയായിരുന്ന എൽജിൻ താൻ ബാത്ത് ടബിൽ ഇരുന്നതും തന്റെ സ്വപ്നത്തിൽ ഏതോ ഒരു രൂപം വന്ന് തന്നെ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് മുക്കിപ്പിടിച്ചതും ഒടുവിൽ ആരൊക്കെയോ വന്ന് തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചതും പറഞ്ഞ് ഇതൊക്കെ എങ്ങനെ സാധ്യമാവും എന്ന് കിളി പോയതുപോലെ ഇരിക്കുമ്പോൾ എല്ലാം കേൾക്കുന്ന ബോയ്ഡ്, നമ്മള് മോൺസ്റ്ററിനെ കൊന്നാരുമൊന്നും നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് തിരക്കുകയാണ്. ഇല്ലെന്ന് പറയുകയാണ് എൽജിൻ. നമുക്കറിയാം പുള്ളി ജൂലിയോട് അത് പറഞ്ഞു എന്ന്. ശേഷം മോൺസ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് തങ്ങൾ അതിന്റെ ബൈൽ ഒരു കുപ്പിയിലാക്കിയതും കാണിച്ച് അത് അവറ്റകൾക്കെതിരെ വിഷമായി ഉപയോഗിക്കാൻ സാധിച്ചേക്കുമെന്നും പക്ഷെ അത് എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും ഇല്ലെന്ന വിവരവും അറിയിച്ചു നിൽക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ഗണ്ണില്ലേ, അപ്പോ ഇനി കുറച്ച് സിൽവർ ബുള്ളറ്റ്സ് ഉണ്ടാക്കാമെന്നേ എന്നിരിക്കുകയാണ് എൽജിൻ. ആ സീൻ അവിടെ കട്ടായിട്ട്. റെസ്റ്റോറന്റിൽ വിക്ടറിനോട് നാട്ടിൽ ഇന്റർനെറ്റ് ഒക്കെ കണ്ടുപിടിച്ചെന്ന് ആ വിശേഷങ്ങളൊക്കെ പറയുകയാണ് ഈതൻ. ഈതൻ പറഞ്ഞത് ശരിയാണെന്ന് നിൽക്കുന്ന ജൂലി വിക്ടർ ഈതന് നൽകിയ കോട്ടിൽ അപ്പാടെ പൊടിയാണെന്ന് അറിയിക്കുമ്പോൾ, ആ കോട്ട് പരിശോധിക്കുന്ന ഈതന് അതിനുള്ളിൽ നിന്നും ഒരു ക്രയോൺ സ്റ്റാൻഡ് കിട്ടുകയാണ്. അതുകൊണ്ട് വിക്ടറിനെ കാണിക്കുകയാണ് ഈതൻ. ആ സ്റ്റാൻഡ് വാങ്ങി നിനക്കിത് എവിടുന്ന് കിട്ടി എന്ന് ആകെ അസ്വസ്ഥനാവുന്ന വിക്ടറിന് തന്റെ ഒരു ഫ്ലാഷ് ബാക്ക് മിന്നുകയാണ്. നീ ധൈര്യശാലിയാവണം എന്ന് കുട്ടി വിക്ടറിനോട് അവന്റെ അമ്മ ഉപദേശിക്കുന്ന ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ വിക്ടറിനെ തിരക്കി ജേഡ് അവിടെ എത്തിയിരുന്നു. തന്നോട് ആ വിയേർഡ് സിംബലിന്റെ കാര്യം വിക്ടർ പറഞ്ഞില്ല എന്ന കലിപ്പിൽ നിൽക്കുന്ന ജേഡിൽ നിന്ന് വിക്ടറിനെ സംരക്ഷിക്കാൻ നോക്കുകയാണ് ഈതനും ജൂലിയും. ഉടനെ തനിക്ക് അവിടുന്ന് പോകണമെന്ന് ആകെ വല്ലായ്മയിൽ അവിടുന്ന് നടക്കുകയാണ് വിക്ടർ. പക്ഷെ വിക്ടറിന് പിന്നാലെ പോകുന്ന ജേഡ് അയാളെ പിടിച്ചു നിർത്തി ചണലിനുള്ളിലെ ചുവരുകളിൽ ആ സിമ്പിളുള്ള കാര്യം താൻ എന്താണോ പറയാതെ മറച്ചത് എന്ന് തിരക്കി അക്രമാസക്തനാവുമ്പോൾ ജേഡിനെ തടയാൻ നോക്കുകയാണ് തബിത. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ നിനക്കെല്ലാം അറിയാം, നീ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാൻ എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞേനെ. എന്താ നിനക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് വിക്ടറിനോട് വീണ്ടും ചൂടാവുകയാണ് ജേഡ്. അതോടെ ഇതാണ് എന്റെ വീട് എന്നവിടുന്ന് കൂളായി നടന്നു നീങ്ങുകയാണ് വിക്ടർ. അത് കണ്ട തബിത, തനിക്കിത് എന്തിന്റെ കേടാ, 10 മിനിറ്റ് ഒന്ന് ശാന്തമായി നിൽക്കാൻ തനിക്ക് പറ്റില്ലടോ ഉള്ളേ എന്ന് ജേഡിനോട് ചൂടാകുമ്പോൾ, ഓ നിങ്ങൾക്കിങ്ങനെ അലറാതെ സംസാരിക്കാനും പറ്റില്ലല്ലേ എന്ന് തബിതയോട് ഉടക്കുകയാണ് ജേഡ്. കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അവിടുന്ന് വിക്ടറിന് പുറകെ പോവുകയാണ് തബിത. മറുവശത്ത് ചർച്ചിനുള്ളിൽ സേറയോട് ഒന്ന് സംസാരിക്കാൻ വന്നു നിൽക്കുകയാണ് ജേഡും റാൻഡലും. സേറ സഹോദരൻ നേതിനൊപ്പം ബോസ്റ്റണിലേക്ക് പോകുന്നതിനിടയിലാണ് ഇവിടെ എത്തിയത് എന്ന് മനസ്സിലാക്കിയ റാൻഡൽ അവർ ശരിക്കും എവിടെ നിന്നായിരുന്നു വരുന്നത് എന്ന് തിരക്കുകയാണ്. അതിന് ഒരു മടിയോടെ പെൻസിൽവാനിയയിൽ നിന്നാണ് എന്നറിയിക്കുന്ന സേറ. നേതൻ അവിടെ എത്തി തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നറിയിക്കുമ്പോൾ, അന്ന് നേതൻ കൊല്ലപ്പെട്ട ദിവസം എന്ന് തങ്ങൾ വന്ന വിഷയത്തിലേക്ക് വരികയാണ് ജിം. എന്നാൽ തനിക്ക് ആ ദിവസം ഓർക്കാനോ സംസാരിക്കാനോ എന്ന് മുഖം തിരിക്കുകയാണ് സേറ. അതോടെ സേറ, എനിക്കറിയാം നിനക്ക് എന്റെ മോനെ വേദനിപ്പിക്കണമെന്നില്ലായിരുന്നെന്ന്, പക്ഷേ ഈ സ്ഥലം നിന്നെ കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചതെന്ന് കണ്ടില്ലേ എന്ന് സേറയെ അനുനയിപ്പിച്ച് നിൽക്കുകയാണ് ജിം. അതിനിടയിൽ കയറി, ഡി വേണേ നിന്റെ ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ എന്ന് തിരക്കുകയാണ് റാൻഡൽ.
അത് കേട്ട് ഞെട്ടുകയാണ് സേറ. ഷേ, ഇവനെ നശിപ്പിച്ച് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ജിം. ആ സമയത്ത് അവിടേക്കും ഇടിച്ചേറി വരികയാണ് ഡോണ. സേറയുടെ ബോറടി മാറ്റാൻ കോളനി ഹൗസിൽ നിന്ന് തയ്ക്കാൻ തുണികളുമായി എത്തിയ ഡോണ അത് സേറയെ ഏൽപ്പിച്ച് ജിമ്മിനെയും റാണ്ടലിനെയും അവിടുന്ന് ഇറക്കി വിടാൻ നോക്കുകയാണ്. അതോടെ നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? ആ, നിങ്ങൾ എന്താ വലിയ സംഭവമാണെന്നൊക്കെ സ്വയം തോന്നുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഇങ്ങനെ അധികാരമൊക്കെ കാണിച്ച് നടക്കുക നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിറങ്ങിപ്പോയിക്കോ എന്ന് ഡോണയോട് ചൂടാവുകയാണ് റാണ്ടൽ. അവിടെ മുട്ടനടി നടക്കുമെന്ന് കണ്ട ജിം റാണ്ടലിനെ ഒരുവിധം അണിനയിപ്പിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ സമയം അവർ എന്തിനാ നേതനെ കുറിച്ച് സംസാരിച്ചത്? നേതൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർ എന്താ ചിന്തിക്കാൻ കാരണം എന്ന് റാണ്ടൽ ചോദിച്ചത് വെച്ച് ഡോണയോട് സംശയം തിരക്കുകയാണ് സേറ അതേസമയം എന്തൊരു പരിപാടിയാ താൻ കാണിച്ചത്? ആളുകളോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറണ്ടേ, ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എന്ന് റാണ്ടലിനെ ഉപദേശിക്കുന്ന ജിം. റാണ്ടൽ പറഞ്ഞതുപോലെ സേറയ്ക്ക് നേതന്റെ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളതുപോലെ തനിക്ക് തോന്നുന്നില്ലെന്ന്, ഇവിടെയുള്ള എല്ലാവരെയും എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് നിരീക്ഷിക്കാമെന്നും അറിയിച്ച് ഇരുട്ടിലിറങ്ങുന്ന മോൺസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ അവരെ നിരീക്ഷിക്കണം, പക്ഷെ അത് അവറ്റകൾ അറിയരുത് എന്നുകൂടി പറയുമ്പോൾ അതെങ്ങനെ ചെയ്യും എന്ന് തിരക്കുകയാണ് റാണ്ടൽ. കാരണം രാത്രിയായി കഴിഞ്ഞ കഥകും ജനലും ഒക്കെ അടച്ച് പുറം ലോകത്തേക്ക് നോക്കാതെയാണല്ലോ ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. റാണ്ടലിന്റെ ആ സംശയത്തിന് നീ ബസ്സിലേക്ക് തിരിച്ചു വെക്കോ, നേരെ ഇരുട്ടാനാവുമ്പോ അറിവിൽ വന്ന് എന്നെ കാണണം. ഈ രാത്രി നമ്മൾ അതിനുള്ളിലായിരിക്കും, ചിലപ്പോൾ അവറ്റകൾക്ക് നമ്മളെ കാണിക്കേണ്ടാത്ത ചിലത് നമുക്കിന്ന് കാണാൻ സാധിച്ചേക്കും എന്ന് തന്റെ പുതിയ പ്ലാൻ മനസ്സിലിട്ട് റാണ്ടലിനെ പറഞ്ഞുവിടുകയാണ് ജിം. ശേഷം നേരെ റെസ്റ്റോറന്റിലേക്ക് വരുന്ന ജിം മക്കളെ കണ്ട് തബിതയെ തിരക്കുമ്പോൾ ജേഡ് അവിടെ വന്ന് വിക്ടറിനോട് ബഹളം ഉണ്ടാക്കിയതും അതുകൊണ്ട് തബിത വിക്ടറിനെ കാണാൻ കോളനി ഹൗസിലേക്ക് പോയതും അച്ഛനെ അറിയിക്കുകയാണ് ജൂലി. അത് കേട്ട് ജൂലിയെ വിളിച്ച് മാറ്റി നിർത്തുന്ന ജിം, മോള് ശ്രദ്ധിച്ചു കേട്ടോ, നമുക്കിവിടുന്ന് പുറത്തു കിടക്കാൻ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കും, എന്താണെങ്കിലും ഒരു താലിസ്മനും എടുത്ത് നമ്മുടെ ആർവിക്കുള്ളിലായിരിക്കും ഇന്ന് രാത്രി ഞാൻ. മോള് പേടിക്കണ്ട, അമ്മയെ കാണുമ്പോൾ അവളോടും ഇത് പറയണം കേട്ടോ എന്ന് അറിയിക്കുമ്പോൾ അച്ഛനോട് സുരക്ഷിതനായിരിക്കണമെന്ന് അറിയിച്ചു വിടുകയാണ് ജൂലി. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ജിമ്മിനെ വിളിച്ചു നിർത്തുന്ന ഡോണ റാണ്ടലുമായുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് റേഡിയോയിലൂടെ തങ്ങൾ ആരുടെ സംസാരം കേട്ട കാര്യമൊന്നും ജിമ്മിനി റാണ്ടലിനോട് പറയരുതെന്ന് നിൽക്കുമ്പോൾ താൻ അതിനെപ്പറ്റിയൊന്നും റാണ്ടലിനോട് പറഞ്ഞിട്ടില്ലെന്ന് അറിയിക്കുന്ന ജിം, നമുക്കെല്ലാം ഇവിടുന്ന് വീട്ടിൽ പോകണം അല്ലേ, നമുക്ക് വീട്ടിൽ പോണ്ടേ എന്ന് താൻ ഈ ചെയ്യുന്നതൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടാനാണെന്ന് ഡോണയെ ഓർമ്മപ്പെടുത്തുമ്പോൾ മറത്തൊന്നും പറയാനാവാതെ നിൽക്കുകയാണ് ഡോണ. ഈ സമയം ബസ്സിന് മുകളിലിരുന്ന് ഡോണയും ജിമ്മിനെയും ആ പ്രദേശമൊക്കെ നിരീക്ഷിച്ചിരിക്കുകയാണ് റാണ്ടൽ. ആ സീൻ അവിടെ കട്ടായിട്ട് വിക്ടർ പുള്ളിയുടെ റൂമിലിരുന്നിട്ട് ആ കോട്ടിൽ നിന്ന് ലഭിച്ച ക്രയോൺ ഹോൾഡറും നോക്കിയിരിക്കുകയാണ്. അത് വിക്ടറിനെ വീണ്ടും തൻ്റെ ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അവിടെ ബങ്കറിനുള്ളിൽ, വിക്ടർ നീ ധൈര്യശാലിയാവണം, എല്ലാം ശരിയാവും മോനെ. മോൻ ചിത്രങ്ങൾ വരച്ചിരുന്നോ? എന്ത് സംഭവിച്ചാലും നേരം വെളുക്കുന്നത് വരെ പുറത്തേക്ക് വരരുത്. ഐ ലവ് യു എന്ന് പറഞ്ഞ് ആ ക്രയോൺ ഹോൾഡറും അവന് നൽകി എവിടേക്കോ മറയുകയാണ് വിക്ടറിന്റെ അമ്മ. ഒരുപക്ഷെ വിക്ടർ തന്റെ അമ്മയെ അവസാനമായി കണ്ടതും ഈ സീനിലാകണം. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ തന്റെ ഓർമ്മകളിൽ വിങ്ങിയിരിക്കുന്ന വിക്ടറിന്റെ റൂമിലേക്ക് വരികയാണ് തബിത. വിക്ടർ ഈതന് കോട്ട് നൽകിയതിന് നന്ദി പറയുന്ന തബിത അവിടെ ഇരുന്ന് ആ ക്രയോൺ ഹോൾഡർ എടുത്ത്, ഈതൻ പറഞ്ഞായിരുന്നു നിങ്ങളിത് കണ്ടിട്ട് ആകെ അപ്സെറ്റായി പോയെന്ന് എന്ന് നിൽക്കുമ്പോൾ, ഒരുപാട് കാലമായി തനിക്ക് ആ ടോയ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരിക്കുമായിരുന്നു എന്ന് നിൽക്കുകയാണ് വിക്ടർ. അതോടെ, വിക്ടർ നമ്മളന്ന് ടണലിനുള്ളിൽ കണ്ട ആ സിമ്പിൾ, അതിനെപ്പറ്റി നിങ്ങൾ എന്താ ജേഡിനോട് ഒന്നും പറയാഞ്ഞത് എന്ന് താൻ വന്ന കാര്യം തിരക്കുകയാണ് തബിത. അത് കേട്ട്, കാരണം അതിനെക്കുറിച്ച് ചോദിക്കരുത്, ആളുകൾ ഒന്നിനും ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത്, അങ്ങനെയുള്ളവരൊന്നും പിന്നെ തിരികെ എത്തില്ല എന്ന് വിക്ടർ നിൽക്കുമ്പോൾ, ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലേ നമുക്ക് ഇവിടുന്ന് പുറത്തെത്താൻ പറ്റൂ, ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളെ ഒരുപാട് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ വിക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുക എന്ന് അപേക്ഷിക്കുകയാണ് തബിത. അതിന് എൻ്റെ അമ്മ അന്ന് പറഞ്ഞു എല്ലാവരും വീട്ടിലേക്ക് പോകുമെന്ന്, പക്ഷേ ആ രാത്രി ഇവിടെ ഒരുപാട് ചീത്ത കാര്യങ്ങൾ നടന്നു അമ്മ പറഞ്ഞു എന്ന് വീണ്ടും എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന വിക്ടർ. തനിക്ക് പക്ഷേ ഒന്നും ഓർക്കാൻ സാധിക്കുന്നില്ലെന്നും ചിലപ്പോൾ താൻ വരച്ച ചിത്രങ്ങൾക്ക് സാധിക്കുമെന്നും എന്നാൽ ആ ചിത്രങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് നിൽക്കുകയാണ്. ആ ചിത്രങ്ങൾ എവിടെയാണെന്ന് വിക്ടറിന് ഓർമ്മയുണ്ടോ എന്ന് തിരക്കി നിൽക്കുകയാണ് തബിത. മറുവശത്ത് കെന്നിയെ കാണാൻ വന്ന് നിൽക്കുന്ന ബോയ്ഡ് കെന്നിയുടെ കയ്യിലെ പാട് ശ്രദ്ധിച്ച് കാര്യം തിരക്കുമ്പോൾ, എനിക്കറിയില്ല ചിലപ്പോൾ ഉറക്കത്തിൽ ഞാൻ എൻ്റെ കൈ പൊള്ളിച്ചതാവും, ആ ഒന്നുമില്ല എന്ന് നിൽക്കുമ്പോൾ കെന്നി ആ പറഞ്ഞത് മനസ്സിലാവാതെ ഉറക്കത്തി കൈ കൊള്ളുവോ എന്ന് നിൽക്കുകയാണ് ബോയ്ഡ്. അത് കണ്ട് തനിക്ക് സംഭവിച്ചത് വിവരിക്കാതെ ബോയ്ഡ് വന്ന കാര്യം തിരക്കുകയാണ് കെന്നി. അതോടെ എൽജിൻ സിൽവർ ബുള്ളറ്റ് എന്ന ഒരു ഐഡിയ പറഞ്ഞത് കെന്നിയോട് പറയാൻ തുടങ്ങുന്ന ബോയ്ഡ്, അതായത് ബുള്ളറ്റ്സ് ബയലിൽ മുക്കുക, അതിനെ കോട്ട് ചെയ്യുക, എന്നിട്ട് ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് മോൺസ്റ്ററിനെ ഷൂട്ട് ചെയ്യുക, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്ന് വിവരിക്കുകയാണ്.
പിന്നീട് ക്ലിനിക്കിൽ ഭയന്നിരിക്കുന്ന മെറിയലിനെ സമാധാനിപ്പിച്ച് അരികിലിരിക്കുകയാണ് ക്രിസ്റ്റി. ആ സമയത്ത് അവിടേക്ക് വന്ന് അവരോട് കാര്യം തിരക്കുകയാണ് ബോയ്ഡ്. അതിനെ തങ്ങൾ മോൺസ്റ്ററിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിടത്തിയേക്കുന്ന റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടത് ബോയ്ഡിനെ അറിയിക്കുകയാണ് ക്രിസ്റ്റി. അങ്ങനെ അവർ എല്ലാവരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി മോൺസ്റ്ററിന്റെ ഡെഡ് ബോഡി ഉള്ള റൂമിലേക്ക് നടക്കുമ്പോൾ ക്രിസ്റ്റിയോടും മെറിയലിനോടും മുകളിൽ നിന്നോളാനും താഴെ നിന്ന് എന്തെങ്കിലും വരുന്നതായിട്ട് കണ്ടാൽ അവിടുന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടോളാനും അറിയിച്ച് മോൺസ്റ്ററിന് എന്ത് മാറ്റം വന്നിട്ടുണ്ടാവും എന്നറിയാതെ കെന്നിയുമായി ആ റൂമിനുള്ളിൽ കയറുന്ന ബോയ്ഡ് കെന്നിയോടും പുറത്തേക്ക് പോയി കൊള്ളാൻ അറിയിക്കുകയാണ്. എന്നാൽ താൻ ബോയ്ഡിനൊപ്പം നിൽക്കുമെന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് കെന്നി. ആ റൂമിനുള്ളിൽ നിന്ന് എന്തോ ശബ്ദങ്ങൾ കേട്ട് മോൺസ്റ്റർ കിടക്കുന്ന റൂമിന് പുറത്ത് നെഞ്ചിടിപ്പോടെ ഭയന്ന് നിൽക്കുകയാണ് കെന്നിയും ബോയ്ഡും. പെട്ടെന്ന് ഡോർ തുറക്കുകയാണ് ബോയ്ഡ്. പക്ഷെ ഭയന്നതുപോലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ട് അവർ അതിനുള്ളിലേക്ക് നോക്കുമ്പോഴുണ്ട് മോൺസ്റ്ററിന്റെ ഡെഡ് ബോഡി മൂടിയിരിക്കുന്നതിനുള്ളിൽ എന്തൊക്കെ ഇരമ്പൽ ശബ്ദവും അനക്കവും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ തുണി മാറ്റുകയാണ് ബോയ്ഡ്. നോക്കുമ്പോൾ ഉണ്ട് അതിനുള്ളിൽ നൂറുകണക്കിന് ചീവീടുകൾ. അവ മോൺസ്റ്ററിന്റെ ആന്തരിക അവയവങ്ങൾ ഭക്ഷിക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടുകയാണ് കെന്നിയും ബോയ്ഡും. അതോടെ അവിടുന്ന് മുകളിലേക്ക് കയറി വരുന്ന കെന്നി താൻ ചീവീടുകളെ സ്വപ്നം കണ്ടെന്നും സ്വപ്നത്തിൽ തനിക്കൊരു ഫോൺ കോൾ വന്നെന്നും ആ സമയത്ത് തന്റെ വീടിനുള്ളിലെ ഒരു പാത്രത്തിൽ ഇതേ ചീവീടുകളെ തന്നെ കണ്ടെന്നും വിവരിക്കുകയാണ്. അത് കേട്ട് എൽജിൻ വെള്ളത്തിൽ മുങ്ങുന്നതായി സ്വപ്നം കണ്ട് ബാത്ത് ടബിൽ മുങ്ങിയതും അതുപോലെ കെന്നി ചീവീടുകളെ സ്വപ്നം കണ്ട് ചീവീടുകൾ ആ മോൺസ്റ്ററിനെ ഭക്ഷിക്കുന്ന സംഭവം നടന്നല്ലോ എന്ന് നിൽക്കുകയാണ് ക്രിസ്റ്റി. അതിന് ഇത് സാധാരണ ചീവീടുകളല്ലെന്നും തന്റെ സ്വപ്നത്തിൽ ഒരു മ്യൂസിക് ബോക്സ് പ്ലേ ആയെന്നും ശേഷമാണ് അവറ്റകളിലൊന്ന് തന്റെ കയ്യിൽ കയറി കയ്യിൽ കടിച്ച് കൈ പൊള്ളിയതെന്നും അറിയിക്കുകയാണ് കെന്നി. പൊള്ളിയ പാട് കണ്ട് കെന്നിയുടെ കൈ പരിശോധിക്കുകയാണ് ക്രിസ്റ്റി. എല്ലാം കണ്ടും കേട്ട് നിന്ന മെറിയൽ, എന്ത് കോപ്പാ നിങ്ങളൊക്കെ ഈ പറയുന്നേ, സ്വപ്നങ്ങൾ ഇപ്പൊ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങിയോ എന്ന് താനും മ്യൂസിക് ബോക്സും മോൺസ്റ്റർ ഉപദ്രവിക്കുന്നതും സ്വപ്നം കണ്ടതോർത്ത് ഭയന്ന് തലയ്ക്ക് കൈവച്ചു പോവുകയാണ്. മെറിയലിനെ സമാധാനിപ്പിക്കാൻ അടുത്തിരിക്കുകയാണ് ക്രിസ്റ്റി. പെട്ടെന്ന് അവിടേക്കും ഇടിച്ചു കയറി വന്ന് കാര്യം തിരക്കുകയാണ് ഡോണ. ആ സീൻ അവിടെ കട്ടായിട്ട്. മറുവശത്ത് തവിതയും കൂട്ടി തന്റെ ഡ്രോയിങ്സ് എടുക്കാൻ കാറുകളുടെ ഷോപ്പറമ്പിലേക്ക് എത്തുന്ന വിക്ടർ താൻ മറച്ചു വെച്ചിരുന്ന ആ ചിത്രങ്ങൾ എടുക്കാൻ തനിക്ക് ഭയമാണെന്ന് നിൽക്കുമ്പോൾ പേടിക്കണ്ട വിക്ടർ എന്നയാളെ ആശ്വസിപ്പിക്കുകയാണ് തബിത. അത് കേട്ട് അന്ന് രാത്രി എന്റെ അമ്മയും എന്നോട് ഇതാ പറഞ്ഞത് എന്ന് നിൽക്കുകയാണ് വിക്ടർ. ഈ സമയം തങ്ങൾ മോൺസ്റ്ററിനെ പിടിച്ച കാര്യവും അതിന്റെ ബയല് കുപ്പിയിലാക്കിയതും ഒക്കെ ഡോണയോട് പറഞ്ഞിരുന്നു ബോയ്ഡ്. എല്ലാം കേട്ട ഡോണ, 2 മണിക്കൂറായില്ല താൻ എന്നെ കണ്ടിട്ട് വന്നിട്ട്, എന്നിട്ട് തനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പൊക്കിയപ്പോഴല്ലേ പറയാൻ തോന്നിയേ എന്ന് കലിപ്പാവുകയാണ്. അതിന് ഡോണയോട് സോറി പറഞ്ഞു നിൽക്കുന്ന ബോയ്ഡ് ഡോണയ്ക്ക് മോൺസ്റ്ററിനെയും അതിൻ്റെ അടുത്തുള്ള ചീവീടുകളെയും കാട്ടിക്കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇത്തവണ അവിടെ അപ്പോൾ ചീവീടുകൾ പോയിട്ട് അതിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അതെല്ലാം എവിടെ പോയെന്ന് പകച്ച് ചുറ്റും നോക്കി നിൽക്കുകയാണ് ബോയ്ഡ്. മോൺസ്റ്റർ ചത്തുകിടക്കുന്ന കാഴ്ച കണ്ട് ഹോളിക്കോ പറഞ്ഞു നിൽക്കുന്ന ഡോണയോട്, 100 കണക്കിന് ചീവീടുകൾ ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു, അത് ഞാനും കെന്നിയും കണ്ടത്, ഞങ്ങൾ ഈ ഡോറും അടച്ചിട്ടിരുന്നതാ എന്ന് ഇപ്പോ ആ ചീവീടുകൾ എവിടേക്ക് പോയെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് ബോയ്ഡ്. എന്നാൽ ഇപ്പൊ തന്നെ ഇത് കത്തിക്കണം എന്ന് ബോയ്ഡിനോട് ആവശ്യപ്പെടുകയാണ് ഡോണ. അങ്ങനെ മോൺസ്റ്ററിന്റെ ബോഡി പൊതിഞ്ഞു കെട്ടി മുറ്റത്തെത്തിക്കുകയാണ് ബോയ്ഡും കെന്നിയും. ആളുകൾ കാണാത്തതുപോലെ ദൂരെ എവിടെയെങ്കിലും ആ ഡെഡ് ബോഡി കൊണ്ടുപോയി കത്തിക്കാൻ ബോയ്ഡിനോട് പറഞ്ഞേൽപ്പിക്കുകയാണ് ഡോണ. ആ സമയം അവിടേക്ക് വരികയാണ് ക്രിസ്റ്റി. ക്രിസ്റ്റിയെ കണ്ട് സേറയെ താൻ ചർച്ചിൽ നിന്ന് ഷെരീഫ് സ്റ്റേഷനിലേക്ക് മാറ്റിയെന്നും ക്രിസ്റ്റിക്കും മെറിയലിനും അവിടേക്ക് വന്ന് തങ്ങാമെന്നും ബോയ്ഡ് അറിയിക്കുമ്പോൾ സേറയ്ക്കൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് പറ്റില്ലെന്നറിയിക്കുന്ന ക്രിസ്റ്റി കോളനി ഹൗസിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് വരാമെന്ന് ഡോണയോട് ചോദിച്ചുറപ്പിക്കുകയാണ്. അപ്പോഴേക്കും അവിടുന്ന് പോകാൻ നിൽക്കുന്ന ഡോണ ക്രിസ്റ്റിയോട് ആസ്പിരിൻ ഉണ്ടോന്ന് തിരക്കി ക്രിസ്റ്റി ഒന്നും നൽകുന്നില്ലെന്ന് കണ്ട് അവളൊക്കെ മേലെ മോൺസ്റ്റർ ബയലുണ്ട്, ഒരിച്ചിരി ആസ്പിരിൻ എടുക്കാനില്ല എന്ന് പിറയൊഴുത്ത് അവിടുന്ന് പോവുകയാണ്. ഈ സമയം മറഞ്ഞു നിന്ന് ഇതിനെല്ലാം സാക്ഷിയായിരുന്നു റാണ്ടൽ. ആ സീൻ അവിടെ കട്ടായിട്ട്. മറുവശത്ത് മുൻപ് ക്രിസ്റ്റഫറിന്റേത് എന്ന് ജേഡന് കാട്ടിക്കൊടുത്ത ചുവന്ന കാറിനരികിൽ ഇപ്പോൾ തപിതയുമായി വന്ന് നിൽക്കുന്ന വിക്ടർ അതിനുള്ളിൽ മറച്ചു വെച്ചിരുന്ന അയാളുടെ ഡ്രോയിങ്സ് പുറത്തെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ എലോയിസ്, വിക്ടർ എന്ന് 2 കുട്ടികളുടെ പടം വരച്ചതെടുക്കുന്ന വിക്ടറിന് പെട്ടെന്ന് വീണ്ടും തന്റെ കഴിഞ്ഞകാല ഓർമ്മകൾ വരികയാണ്. അതായത് നമ്മുടെ വിക്ടറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ രാത്രി വിക്ടറിനോട് ധൈര്യമായിരിക്കാൻ ഉപദേശിക്കുന്ന വിക്ടറിന്റെ അമ്മ വിക്ടറിന്റെ സഹോദരി എലോയിസിനെയും വിക്ടർ സംരക്ഷിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ച് ആ ക്രയോൺ സ്റ്റാൻഡ് വിക്ടറിന്റെ സഹോദരിക്ക് നൽകി, രാത്രി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ, ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം എന്ന് ബങ്കറിന് പുറത്തേക്ക് പോകുമ്പോൾ വിക്ടറിനെ ചേർത്ത് പിടിച്ച് ഒപ്പം നിൽക്കുന്ന എലോയിസ് പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്കൊപ്പം ഇറങ്ങി ഓടുകയാണ്. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ പുറത്തേക്ക് പോകാൻ ഭയന്ന് എലോയിസിനെ നോക്കി നിൽക്കുന്ന കുട്ടി വിക്ടർ എലോയിസ് ഇട്ടിട്ടോടിയ ആ ക്രയോൺ സ്റ്റാൻഡ് എടുത്ത് ഒരു മൂലയ്ക്ക് പോയി ഭയന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞകാല ഓർമ്മകളിൽ തന്റെ സഹോദരിയെ സംരക്ഷിക്കാൻ കഴിയാഞ്ഞതിന്റെ ഓർമ്മകളിൽ കരഞ്ഞിരിക്കുന്ന വിക്ടറിനെ സമാധാനിപ്പിച്ച് അടുത്തിരിക്കുകയാണ് തബിത. ഒരു ഭാഗത്ത് ഡോണയ്ക്കരികിൽ വന്ന് നിൽക്കുന്ന
ഒരാണ്ട് ഡോണിയോട് മാപ്പ് പറയാനാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് അവരെ അറിയിച്ചു നിൽക്കുകയാണ്. ഈ സമയം കാടിനുള്ളിൽ ബോയ്ഡിനൊപ്പം മോൺസ്റ്ററിനെ കത്തിക്കുന്ന കെന്നി കാടിനുള്ളിലെ മോൺസ്റ്റേഴ്സ് അല്ലാണ്ട് ഇപ്പോൾ സ്വപ്നങ്ങളും തങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങിയതിലുള്ള യുക്തി മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം തനിക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നതും അവളെ സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും ഓർത്ത് അതും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന വിക്ടറിനോട്, വിക്ടർ അന്ന് നിങ്ങളും ഒരു കൊച്ചുകുട്ടിയായിരുന്നു എന്ന് സമാധാനിപ്പിക്കുന്ന തബിത അപ്പോഴാണ് വിക്ടറിന്റെ ഡ്രോയിങ്സിൽ ഒരു ടവർ കാണുന്നത്. അത് ആ ചീത്തകാര്യങ്ങൾ നടന്ന ദിവസം അവിടെ പൂട്ടിയിട്ടിരുന്ന ഏതോ കുട്ടികളെ രക്ഷിക്കാൻ എൻ്റെ അമ്മ അവിടേക്കാ പോയതെന്ന് എലോയിസ് പറഞ്ഞു എന്ന് പുതിയൊരു വിവരം ഓർത്ത് പറയാൻ തുടങ്ങുകയാണ് വിക്ടർ. ഇത് സീസൺ വണ്ണിൽ നമ്മൾ കണ്ട ലൈറ്റ് ഹൗസ് അല്ലേ? ശരിക്കും തബിതയ്ക്ക് ഇതുമായി എന്തായിരിക്കും ബന്ധം? അങ്ങനെ അന്ന് വൈകുന്നേരം നേരം ഇരുട്ടാൻ തുടങ്ങുമ്പോഴേക്കും റെസ്റ്റോറൻ്റ് അടച്ച് പുറത്തിറങ്ങുകയാണ് ടിയാൻചെൻ. അവർക്കൊപ്പം നിൽക്കുകയാണ് ജൂലിയും ഈതനും. അപ്പോഴേക്കും അവിടേക്ക് തിരികെ വരികയാണ് ബോയ്ഡും കെന്നിയും. പെട്ടെന്നാണ് ആ പരിസരത്തെ ചീവീടുകളുടെ ഇരച്ചിൽ ശബ്ദം അവർ കേൾക്കുന്നത്. നിങ്ങളത് കേട്ടോ എന്ന് ഞെട്ടിലോടെ മറ്റുള്ളവരോട് കെന്നി തിരക്കുമ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ദേഹം മാസകലം ചോരയുടെ നിലവിളിച്ച് പുറത്തേക്കിറങ്ങി ഓടി വന്ന് നിൽക്കുകയാണ് അവിടെയുള്ള ഒരാൾ. അത് കണ്ട് ആകെ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം നേരം സന്ധ്യയുടെ അടുത്ത് തൻ്റെ ആർവിക്കടുത്തേക്ക് നടക്കുന്ന ജിം അവിടെ ഡോണയുടെ വാൻ കിടക്കുന്നതും അതിനുള്ളിൽ രക്തവും കണ്ട് സംശയത്തിൽ റാൻഡലിനെ വിളിക്കുകയാണ്. എന്നാൽ മറുപടിയായി ജിമ്മിനെ വിളിക്കുകയാണ് ഡോണ. അവിടെ മരത്തിനോട് ചേർത്ത് കയറിട്ട് കെട്ടിയ നിലയിലായിരുന്നു അവർ. അത് ചെയ്തതാവട്ടെ റാൻഡലും. ജിമ്മിനെ കണ്ട് പുതിയ പ്ലാൻ എന്ന് നിൽക്കുകയാണ് റാൻഡൽ. എന്താലേ, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ എന്താവും റാൻഡലിന്റെ പുതിയ പ്ലാൻ? തബിതയും വിക്ടറിന്റെ ഫാമിലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വിക്ടറിന്റെ അമ്മയുടെ കയ്യിൽ കണ്ട ബ്രേസ്ലെറ്റ് തന്നെയാണോ സീസൺ വണ്ണിൽ നമ്മൾ കണ്ട തബിതയുടെ ബ്രേസ്ലെറ്റ്? കാത്തിരിക്കുക, കഥ തുടരും. ബൈ.